ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ PSC ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് പ്രധാനമായിട്ടും PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് പിതാക്കന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഓരോ മേഖലയിൽ നിന്നുള്ള. അപ്പോൾ അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് കൂടുതലും ചോദിക്കുന്ന LGS ലെവലുള്ള പരീക്ഷകൾക്കായിരിക്കും. പിന്നെ LDC പ്രതീക്ഷിക്കാം, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. LGSന് വൺ വേർഡ് ആയിട്ട് ഇച്ചിരി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ്. എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യാണ്. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അടുത്തത്, ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ് വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. അടുത്ത, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹലനോബിസ്. അടുത്ത, ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവാണ് ദാദാഭായ് നവറോജി. അടുത്ത, ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ പിതാവും ദാദാഭായ് നവറോജിയാണ്. അടുത്ത, ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ്. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായി. അടുത്തത്, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവാണ് ബാലഗംഗാധര തിലകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് എം ചലപതിറാവു. അടുത്ത, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹോമി ജെ ഭാവ. അത് മറ്റേ ബഹിരാകാശം വിക്രം സാരാഭായിയായിട്ട് തിരിഞ്ഞു പോരുന്നു കേട്ടോ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബയും ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെയാണ് വിക്രം സാരാഭായിയും. അത് തമ്മിൽ തിരിയല്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവാണ് രാജാരാമണ്ണ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും പിന്നെ ഇതൊക്കെ തെറ്റിപ്പോകുന്നത്. അടുത്ത, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ഡൽഹൌസി. അടുത്ത, ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. അടുത്ത, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവാണ് പ്രഫുല്ല ചന്ദ്ര റോയി. അടുത്തത് ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ. അടുത്ത, സർജറിയുടെ പിതാവാണ് സുശ്രുതൻ. അത് ഓർക്കാനായിട്ട് സർജറിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷയൊക്കെ കാണുമല്ലോ, അത് ആ രീതിയിൽ ഓർത്താൽ മതി. സർജറിയുടെ പിതാവാണ് സുശ്രുതൻ. അടുത്ത, ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവാണ് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് പിതാക്കന്മാരാണിത്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.